തമ്പുരാനും നല്ലത് വരട്ടെ. എം എൻ നായർ ഇവിടെ? ഞാൻ ആളെ അയച്ചു വരുത്തി തന്നെ. ഇരിക്കണേ എം എൻ, ഇരിക്കാം. നമസ്തേ. നമസ്തേ. വെല്ലസ്ലി സായ് അടക്കം കമ്പനിക്കാരെല്ലാം ഈ എം എന്റെ ലോകക്കാരാണെന്നാണ് കേൾവി. അപ്പോ നമ്മുടെ കാര്യങ്ങളൊന്നും അറിയിക്കണമല്ലോ. നമ്മുടെ താവളം കണ്ടുപിടിക്കാൻ കമ്പനിക്കാർക്ക് ഇനി ബുദ്ധിമുട്ടാതെ കഴിഞ്ഞു. കൈതേരി അമ്പു അല്ലേ, കുട്ടിക്കാലത്ത് കണ്ടതാണ്. തമ്പുരാനുമായി ഒത്തുതീർപ്പുണ്ടാകണമെന്നാണ് ഞാൻ സായിപ്പന്മാരോട് എന്നും പറഞ്ഞത്. ഇന്നും പളശ്ശിക്കൊട്ടാരം കൊള്ളയടിക്കാൻ ഗവർണർ സായിപ്പ് കൽപ്പന കൊടുത്തോ? ഡങ്കൻ സായിപ്പ് മാന്യനാണെന്നാണ് ഇതുവരെ പറഞ്ഞു കേട്ടത്. ശേഖര, ഓ, ആർക്കാ അവസാനം എഴുതിയത്? കുറ്റിയാടി രാമന്. വായിക്കൂ. അക്രമവും കയ്യൂക്കും കൊണ്ട് നികുതി പിരിക്കാൻ ശ്രമിച്ചാൽ പേരേടിൽ നിന്റെ ചോര കൊണ്ടായിരിക്കും ഇനി കണക്കെഴുതുന്നത്. കല്യാട്ട് അപ്പുക്കുട്ടി, കുറ്റിയേരി രാമൻ, ആറാടി മാധവൻ, ഒരുമാതിരി എല്ലാവർക്കും ഇന്നും നാളെയുമായിട്ട് തരകുകൾ പോവും. കമ്പനി പറഞ്ഞതിലേറെ പിരിക്കാം, ഒരു വിഹിതം സ്വന്തം. അതാണ് ചിലരുടെ ലാക്ക്. അറിയാം. വളർത്തി വലുതാക്കി പഴയ വീടിനെ തഹസിൽദാറാക്കി വെച്ചതും തമ്പുരാനാണല്ലോ. കളരിയിൽ എന്റെ കൂടെ പഠിച്ചവൻ, മൈസൂർ പടയിൽ എന്റെ തോളോട് തോൾ നിന്ന് പൊരുതിയവൻ. ആളുകളുടെ അത്ഭുതം അതാണ്. എങ്ങനെയാണ് ഈ കഴിഞ്ഞതൊക്കെ മറക്കുന്നത്? ചിലപ്പോൾ മനുഷ്യരങ്ങനെയാണ് തമ്പുരാൻ. അധികാരം, പദവി, ഇതൊക്കെയുള്ള സായിപ്പ് നാടടച്ച് നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങിയതിന്റെ കേസ് ലണ്ടനിൽ നടക്കുന്നു. ടിപ്പുവിന്റെ പടയോട്ടം കഴിഞ്ഞ് നാടാകെ ദാരിദ്ര്യത്തിലായപ്പോ വിത്തും വള്ളിയും കൊടുത്ത് വിളയിറക്കാൻ കൃഷിക്കാരെ നിർബന്ധിച്ചത് തമ്പുരാനാണ്. അതൊക്കെ ആളുകൾക്കറിയാം. പണമുണ്ടായിട്ടല്ല, കോട്ടയത്തെ ഒരു ഇളമുറക്കാരൻ ഇവിടുന്ന് പണം, ചൊവ്വാക്കാരൻ മൂസ, എരമകം മമ്മാലി, ഇവർക്കൊക്കെ എത്ര കടബാധ്യത ഉണ്ടെന്ന് എന്റെ കണക്കെഴുത്തുകാർക്കറിയാം. നാട് സ്വതന്ത്രമാവണം, നാട്ടാചാരങ്ങൾ നിലനിൽക്കണം. ഞാനും 2000 പടയും മൈസൂറിനെതിരെ കമ്പനി ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്തത് അതിനായിരുന്നു. യഥാർത്ഥ ശത്രു ആരായിരുന്നു ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു. തമ്പുരാൻ, എനിക്ക് പട്ടാളക്കാരില്ല, ആയുധങ്ങളില്ല, നെല്ലോ അരിയോ ഭക്ഷണ സാധനങ്ങളോ ഇല്ലാത്ത വിഷമം താവളം എവിടെയായാലും അങ്ങേക്കുണ്ടാവില്ല. അത്രേ ഇപ്പൊ പറയുന്നുള്ളൂ. അമ്പു, ഇത് എന്റെയും തമ്പുരാനാണ്. രായരപ്പ. പണമാണ് കുറച്ച്, തീരുമ്പോ ഇനി ഇവിടെ എത്തും. നടക്കട്ടെ തമ്പുരാൻ.